ലേക്ക് പോകേണ്ടതുണ്ട്. ദേശീയ വാർത്തകളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഇ ആർ രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളുള്ളത് തെക്കൻ കുരിശുമലയിലാണ്. എന്താണ് കുരിശുമലയുടെ മനോഹര കാഴ്ചകൾ ആണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ദേശീയ തലത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ എന്തൊക്കെയാണ് രാഗേഷ് പ്രധാനമായും സംഭവിക്കുന്നത്? പഞ്ചാബ് പ്രശ്ന കലുഷിതമാണ്, മറ്റു വാർത്തകൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അശ്വതി, ഗുഡ് മോർണിംഗ്. ഉത്തരേന്ത്യയിൽ ഇന്നലെ രാത്രി ഉണ്ടായ ഭൂചലനം ജനങ്ങളിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. ഒപ്പം തന്നെ അമൃത്പാൽ സിംഗിനായുള്ള തിരച്ചിൽ പഞ്ചാബ് പോലീസ് തുടരുകയാണ്. കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഒപ്പം തന്നെ ഡൽഹി മദ്യനയ കേസിൽ ED വീണ്ടും കെ കവിതയെ ചോദ്യം ചെയ്തേക്കും. ഈ വാർത്തകൾ വിശദമായി നോക്കാം. ഇന്നലെ രാത്രി 10:45 ഡൽഹി അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് മേഖലയിലാണ് ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. പക്ഷേ ഇതിൻ്റെ പ്രകമ്പനം പല രാജ്യങ്ങളിലും അനുഭവപ്പെട്ടു. പാകിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്ത്യയിലും നേപ്പാളിലും അടക്കം അനുഭവപ്പെടുകയും ചെയ്തു. 11 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 9 മരണവും പാകിസ്ഥാനിലാണുള്ളത്. ഉത്തരേന്ത്യയിലും വലിയ രീതിയിലുള്ള പ്രകമ്പനമാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് രാത്രി സമയമായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വീടുകളിലായിരുന്നു. പലരും വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ ഇറങ്ങി ഓടേണ്ട സാഹചര്യമാണുള്ളത്. വലിയ ഭീതിയാണ് സൃഷ്ടിച്ചത്. ചിലയിടങ്ങളിൽ വീടുകൾക്ക് കേടുപാട് പറ്റിയതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. അവിടെയാണ് ഏതായാലും 9 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഉത്തരേന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏതായാലും അത്തരത്തിലുള്ള നാശനഷ്ടമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും കടുത്ത ഭീതിയാണ് ഇത് ജനങ്ങളിൽ ഉണ്ടാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പഞ്ചാബിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ചാബിൽ അമൃത്പാൽ സിംഗിനായുള്ള വാരിസ് പഞ്ചാബ് ദേ തലവനും വിഘടനവാദി നേതാവുമായ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ പഞ്ചാബ് പോലീസ് തുടരുകയാണ്. കഴിഞ്ഞ 5 ദിവസമായി അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ അമൃത്പാലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് പോലീസിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇന്നലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കടുത്ത ഭാഷയിൽ പോലീസിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതായത് 80,000 പോലീസ് ഉണ്ടായിട്ടും അവർ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുണ്ടായി. ഇതിന് പിന്നാലെ അമൃത്പാൽ സിംഗിൻ്റെ പുതിയ ഫോട്ടോകൾ പോലീസ് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് അമൃത്പാൽ സിംഗ് വേഷം മാറി യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അമൃത്പാൽ സിംഗ് ക്ലീൻ ഷേവ് ചെയ്തടക്കമുള്ള ചിത്രങ്ങൾ, ഫോട്ടോകളാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് പുറത്തു വിട്ടിരിക്കുന്നത്. കാരണം ഇതിനുശേഷം ചില CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജലന്ധറിൽ നിന്നുള്ള യാത്രക്കിടെ അമൃത്പാൽ സിംഗിൻ്റെ വാഹനവ്യൂഹം പഞ്ചാബ് പോലീസ് തടയുന്നത്. എന്നാൽ ഈ ബഹളത്തിനിടയിൽ അമൃത്പാൽ സിംഗ് രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. ഇതിനുശേഷം രക്ഷപ്പെട്ട ശേഷമുള്ള അമൃത്പാൽ സിംഗിൻ്റെ പല CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കാരണം ആദ്യം മെഴ്സൽസ് വാഹനമാണ് പോലീസ് വളഞ്ഞതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട അമൃത്പാൽ സിംഗ് മാരുതി ബ്രസാ കാറിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഷർട്ട് ധരിച്ചുകൊണ്ട് അമൃത്പാൽ സിംഗ് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ബ്രസാ കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഗുരുദ്വാരയിൽ ചെന്ന് ഭക്ഷണം കഴിക്കുകയും വസ്ത്രം മാറുകയും ചെയ്ത ശേഷം അമൃത്പാൽ സിംഗ് പിന്നീട് ബൈക്കിൽ യാത്ര തുടങ്ങുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും പഞ്ചാബ് പോലീസിൻ്റെ തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. സംസ്ഥാനത്തിന് പുറമേക്കും അന്വേഷണം പഞ്ചാബ് പോലീസ് ഇതിനോടകം തന്നെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിർത്തി കടക്കാൻ, പ്രത്യേകിച്ച് നേപ്പാളിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിശോധന പഞ്ചാബ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കും ജാഗ്രത നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉത്തരാഖണ്ഡിലെ ചില ഗുരുദ്വാരകളിലും പോലീസ് പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അതിർത്തി മേഖലകൾ ഒളിക്കാൻ സാധ്യതയുണ്ടെന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ഏതായാലും ഊർജ്ജിതമായി തന്നെ തുടരുകയാണ്. ഇതിനോടകം തന്നെ 120 പേരെയാണ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പഞ്ചാബ് പോലീസ്. അമൃത്പാൽ സിംഗിൻ്റെ സുഹൃത്തും അമ്മാവനും അടക്കം 120 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലരെ ഇതിനോടകം തന്നെ അസമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് VRS നേതാവ് കെ കവിതയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ED. ആ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ 3 കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ 10 മണിക്കൂറിലധികമാണ് കവിതയെ ചോദ്യം ചെയ്തത്. ED നേരത്തെ വ്യക്തമാക്കിയിരുന്ന കാര്യം മൊബൈൽ ഫോണുകൾ കവിത നശിപ്പിച്ചു, അതുകൊണ്ട് തന്നെ അങ്ങനെ തെളിവ് നശിപ്പിക്കുന്ന ഒരു നടപടി കെ കവിതയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് നേരത്തെ ED അവകാശപ്പെട്ടിരുന്നു. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന കവിത മൊബൈൽ ഫോണുമായി എത്തിയത്, മൊബൈൽ ഫോൺ തന്നെ നശിപ്പിച്ചിട്ടില്ല, ED യുടെ വാദം കളവാണെന്ന് കവിത വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മൊബൈൽ ഫോണുകളടക്കം
കവിത ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വീണ്ടും കവിതയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇഡി കടക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ബി ആർ എസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് രാഷ്ട്രീയ നീക്കമാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നത്, ഇതിനുള്ള മറുപടി ബി ജെ പിക്ക് പിന്നെ നൽകും എന്ന് ബി ആർ എസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കർണാടകയുമായി ബന്ധപ്പെട്ടാണ്. കർണാടകയിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ ഇന്ന് പുറത്തു വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 130 പേരുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. നേരത്തെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി ഡൽഹിയിൽ ചേരുകയും 130 പേരുടെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ 61 പേർ സിറ്റിംഗ് എം എൽ എമാരാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ സിദ്ധരാമയുടെ പേരിന്റെ കാര്യത്തിൽ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം കോളാർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആഗ്രഹമാണ് സിദ്ധരാമയ്യ പ്രകടിപ്പിച്ചിരുന്നത്. അക്കാര്യം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അവിടെ മത്സരിക്കേണ്ടതില്ല, കാരണം അവിടെ മത്സരം വരുമ്പോൾ മത്സരം കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു മണ്ഡലങ്ങളിലേക്ക് പ്രചരണത്തിന് സിദ്ധരാമയ്യ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധരാമയ്യ വ്യക്തമാക്കുന്ന കാര്യം അത്തരമൊരു നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, പുറത്തു വരുന്ന വാർത്തകൾ ശരിയല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ മൈസൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മണ്ഡലത്തിൽ, അതായത് വരുണ സീറ്റ് നേരത്തെ സിദ്ധരാമയ്യ മത്സരിച്ച മണ്ഡലമാണ്, അവിടെ മത്സരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ മണ്ഡലത്തിൽ മകൻ തന്നെ മത്സരിക്കും, അതിന് അംഗീകാരം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വരുണയിൽ മത്സരിക്കാനുള്ള സാധ്യതയും സിദ്ധരാമയ്യ തള്ളിക്കളയുന്നില്ല. രാഷ്ട്രീയത്തിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്ന പ്രതികരണം സിദ്ധരാമയ്യയുടെ ഭാഗത്തുണ്ടായി. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ എവിടെ മത്സരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വീണ്ടും അശ്വതിയിലേക്കും രഞ്ജിതയിലേക്കും. ഏറ്റവും ഭയത്തോടെ കാണുന്ന ഏറ്റവും വാർത്തകൾ പങ്കുവെക്കുകയായിരുന്നു.